ഇന്ന് നമുക്ക് കടച്ചക്ക വറുത്തരച്ച കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കടച്ചക്ക ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങ ചിരവിയെടുത്തത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് അരപ്പിനുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിടാം. പിന്നെ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനിയൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് വേണം നമുക്കിതിനെ നന്നായിട്ട് വറുത്തെടുക്കാനും വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ തണുക്കാനും വേണ്ടി വേറൊരു ഡിഷിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ തേങ്ങ മൊത്തമായിട്ട് കരിഞ്ഞു പോവും. അതുകൊണ്ട് നമുക്കിതിനെ വേറൊരു ഡിഷിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് പേസ്റ്റാക്കിയെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഇതിനായിട്ട് നമുക്ക് പാൻ വീണ്ടും ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ നമുക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിനെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ചു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും കൂടെ നന്നായിട്ട് ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കാം. പിന്നെ കടച്ചക്ക വേവാനും വേണ്ടി മാത്രം ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടച്ചക്ക നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം കൂടെ വെള്ളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവയെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കടച്ചക്ക വറുത്തരച്ച കറി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.